എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മാർച്ച് 13-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന കെ റൈസിന്റെ വിതരണം നാളെ ആരംഭിക്കും. വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തലസ്ഥാനത്ത് നിർവഹിക്കും. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴിയും മാവേലി സ്റ്റോറുകൾ വഴിയും ശബരി കെ റൈസ് ജയ 29 രൂപക്കും ശബരി കെ റൈസ് കുറുവ മട്ട അരികൾ 30 രൂപക്കുമാണ് ലഭിക്കുക. കാർഡൊന്നിന് 5 കിലോഗ്രാം ശബരി കെ റൈസാണ് വിതരണം ചെയ്യുക. 5 കിലോയുടെ പേക്കായിരിക്കും വിതരണത്തിനുണ്ടാവുക. നാളെ തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ട അരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയും വിതരണം ചെയ്യും. റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന വില കുറഞ്ഞ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന ബ്രാൻഡിൽ വിതരണം ചെയ്യുന്നത്. അരിയുടെ വില 29 രൂപയാണ് എങ്കിലും വിതരണക്കാരായ നാഫഡ് അടക്കമുള്ള സ്ഥാപനങ്ങൾ FCIയിൽ നിന്നും വാങ്ങുന്നത് 18 രൂപ 59 പൈസക്കാണ്. 10 രൂപ 41 പൈസ ലാഭത്തിനാണ് ഈ അരി ഇവർ വിൽക്കുന്നത്. അതേസമയം വാങ്ങിയ വിലയിൽ 9 രൂപ 50 പൈസ മുതൽ 11 രൂപ 11 പൈസ വരെ ബാധ്യത വരുത്തിയാണ് സംസ്ഥാന സർക്കാർ കെ റൈസ് വിതരണം ചെയ്യുന്നത്. അടുത്തയാഴ്ചയോടുകൂടി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇതിൻ്റെ വിതരണം ആരംഭിക്കാനാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരറിയിപ്പ്, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ കാസ്പിലേക്ക് 150 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. കഴിഞ്ഞ മാസം 100 കോടി രൂപ നൽകിയിരുന്നു. ഇതോടെ 2ാം പിണറായി സർക്കാർ 3 വർഷം കൊണ്ട് 2,695 കോടി രൂപയാണ് പദ്ധതിക്ക് വേണ്ടി നൽകിയത് എന്നും മന്ത്രി വ്യക്തമാക്കി. ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 151 കോടി രൂപ മാത്രമാണ് എന്നും ധനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ദരിദ്രരും ദുർബലരുമായ കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആശുപത്രി ചികിത്സാ പദ്ധതി ഉറപ്പു നൽകുന്ന പദ്ധതിയാണിത്. 41.96 ലക്ഷം കുടുംബങ്ങൾക്കാണ് കാസ് വഴി സഹായം ലഭിക്കുന്നത്. ഇവർക്കെല്ലാം സർക്കാർ എംപാനൽ ചെയ്തിട്ടുള്ള സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സാ സൗകര്യമുണ്ട്. ഒരു കുടുംബത്തിലെ മുഴുവൻ വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ മാത്രമായി ഈ പദ്ധതിയുടെ സഹായം ലഭിക്കും. കുടുംബാംഗങ്ങളുടെ എണ്ണമോ പ്രായപരിധിയോ ഒന്നും സഹായത്തിന് പരിഗണിക്കുന്നത് തടസ്സമല്ല. പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും പദ്ധതിയിൽ നിന്നും സഹായത്തിന് അർഹതയുണ്ട്. കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെട്ട ആരോഗ്യ കാർഡുള്ളവർക്കാണ് ഈ സഹായം ലഭിക്കുന്നത്. എന്നാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടാത്തതും വാർഷിക വരുമാനം 3 ലക്ഷത്തിന് താഴെ ഉള്ളതുമായ APL BPL കുടുംബങ്ങൾക്ക് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സഹായവും ലഭ്യമാണ്. അടുത്ത അറിയിപ്പ്, ആൻറ്റിബയോട്ടിക്കുകളുടെ അനാവശ്യവും അശാസ്ത്രീയവുമായ ഉപയോഗം തടയുന്നതിന് വേണ്ടി ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻറ്റ് AMR കമ്മിറ്റികൾക്കുള്ള പ്രവർത്തന മാർഗരേഖ പുറത്തുവിട്ടതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് പെൻഷൻ കുടിശ്ശികയിലെ ആദ്യ ഗഡു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ 15-ാം തീയതി മുതൽ വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത്. മസ്ട്രീം പൂർത്തിയാക്കിയ എല്ലാ ആളുകൾക്കും തുക എത്തുമെന്നും മസ്ട്രീം പൂർത്തീകരിക്കാത്തവർക്ക് ഈ തവണയും തുക ഉണ്ടാകുകയില്ല എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേനയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്ന തത്സമയവും തുക എത്തിച്ചേരുമെന്നും ധനമന്ത്രി അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന കേരളത്തിന് കടമെടുപ്പ് പരിധിയിൽ പ്രത്യേക പരിഗണന നൽകുന്നത് ആലോചിക്കാൻ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. വായ്പാ പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് കോടതി കേന്ദ്രത്തോട് സുപ്രധാനമായ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേരളത്തിൻ്റെ സാഹചര്യം പ്രത്യേകമായി കണ്ടുകൊണ്ട് ഈ മാസം 31-നുള്ളിൽ ഒറ്റത്തവണ സഹായ പദ്ധതി രൂപീകരിക്കാനുള്ള കാര്യം പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു. 10 ദിവസത്തിനുള്ളിൽ ഇളവ് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി. ഇക്കാര്യത്തിൽ നാളെ മറുപടി അറിയിക്കാമെന്നാണ് കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. രക്ഷാ പാക്കേജ് സാധ്യമല്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ വിശാല മനസ്സോടെ പ്രവർത്തിക്കണം എന്ന് കേന്ദ്രത്തോട് കോടതി പറഞ്ഞു. April 1-ാം തീയതി 5,000 കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കാം എന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ഇത് കേരളത്തിന് അർഹതപ്പെട്ട തുക മാത്രമാണ് എന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. കേസ് നാളെയും പരിഗണിക്കും. സുപ്രീംകോടതിയിൽ നേരത്തെ ധാരണയായ 13,608 കോടി രൂപ മാത്രം അനുവദിക്കാം എന്ന നിലപാടായിരുന്നു കേന്ദ്രത്തിൻ്റെ. ഇത്രയും തുക അനുവദിക്കുമെന്ന വാഗ്ദാനം കേന്ദ്രം നേരത്തെ നൽകിയതുമാണ്. അപ്പോൾ സംസ്ഥാനത്തിന് വളരെ ആശ്വാസകരമായിട്ടുള്ള നടപടികളാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. കടമെടുപ്പ് പരിധി പഴയതുപോലെയാകുകയാണ് എങ്കിൽ ക്ഷേമ പെൻഷൻ മുടങ്ങിയതെല്ലാം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധന ആരംഭിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ചും കുപ്പിവെള്ളങ്ങൾ വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചുമാണ് ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നത്. ചൂടുകാലമായതിനാൽ ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം എന്നും സുരക്ഷിതമല്ലാത്ത വെള്ളം ഭക്ഷണവും കഴിക്കരുത് എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കുപ്പിവെള്ളത്തിന്റെ ശുദ്ധത ഉറപ്പുവരുത്തുന്നതിനായി പരിശോധനകൾ ശക്തമാക്കും. ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡുകളാണ് പരിശോധന നടത്തുന്നത്. വഴിയോരങ്ങളിലുള്ള ചെറിയ കടകൾ മുതൽ എല്ലാ കടകളിലും പരിശോധിക്കുന്നതാണ് എന്നും ഷവർമ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പ്രത്യേക പരിശോധനകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും അപകടമാകുന്നത് ജ്യൂസുകളിൽ ഉപയോഗിക്കുന്ന ഐസാണ്. മലിനമായ വെള്ളത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ഐസ് കാരണം പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതിനാൽ ശുദ്ധജലം ഉപയോഗിച്ച് മാത്രം ഐസ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നും കടകളിൽ നിന്നും പാതയോരങ്ങളിൽ നിന്നും ജ്യൂസുകൾ കുടിക്കുമ്പോൾ ഐസ് സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തണം എന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ആഹാര സാധനങ്ങൾ ചൂടുകാലത്ത് പെട്ടെന്ന് കേടാവും എന്നതിനാൽ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭക്ഷണവും വെള്ളവും അടച്ചു സൂക്ഷിക്കണം. ഭക്ഷണ പാഴ്സൽ തീയതിയും സമയവും രേഖപ്പെടുത്തി സ്റ്റിക്കർ പതിച്ചിരിക്കണം. നിശ്ചിത സമയം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത്. കുടിക്കുന്നത് ശുദ്ധവെള്ളമാണ് എന്ന് ഉറപ്പുവരുത്തണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. അംഗീകാരം ഇല്ലാത്ത വ്യാജ കുപ്പിവെള്ളങ്ങൾ വിറ്റാൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കുന്നതാണ്. കടകളിൽ നിന്നും കുപ്പിവെള്ളങ്ങൾ വാങ്ങുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അവ ഇനി പറയുന്നവയാണ്. കുപ്പിയ വെള്ളത്തിൽ ISI മുദ്ര ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ സീൽ പൊട്ടിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. കുപ്പിയുടെ അടപ്പിലെ സീൽ പൊട്ടിയ നിലയിലുള്ള കുപ്പിവെള്ളങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. വലിയ കാനുകളിൽ വരുന്ന കുപ്പിവെള്ളത്തിലും സീൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കടകളിൽ വെയിലേൽക്കുന്ന രീതിയിൽ കുപ്പിവെള്ളങ്ങളോ ശീതള പാനീയങ്ങളോ സൂക്ഷിക്കാതിരിക്കുക. അത്തരം പാനീയങ്ങൾ വാങ്ങാതെ ഇരിക്കുക. കുടിവെള്ളം മറ്റു ശീതള പാനീയങ്ങൾ നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ വെയിൽ ഏൽക്കുന്ന രീതിയിൽ കടകളിൽ തൂക്കി ഇടുന്നത് ഒഴിവാക്കണം. വെയിലേൽക്കുന്ന രീതിയിൽ വാഹനത്തിൽ വിതരണത്തിന് കൊണ്ടുപോകാൻ പാടില്ല എന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുപ്പിവെള്ളവും പാനീയങ്ങളും കുടിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾക്കും മരണത്തിന് വരെ കാരണമാകുന്ന സാധ്യത ഉണ്ടാക്കും എന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നതിന് കേന്ദ്ര സർക്കാർ CAA ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ ജാമിയ മില്ലിയ, ഡൽഹി സർവകലാശാല എന്നിവകളിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടായി. രാജ്യത്തെമ്പാടും വലുതും ചെറുതുമായ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. CAA പുറത്തെടുക്കുന്നത് മോദിയുടെ കപ്പൽ മുങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മതവിഭാഗം ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. CAA നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിനൊപ്പമാണോ LDF സർക്കാർ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. CAA സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ലെന്ന് പറയുന്ന LDF സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലാത്ത പ്രവർത്തനമാണ് നടക്കുന്നത്. 2019 CAA പ്രക്ഷോഭത്തിൽ 835 കേസുകൾ എടുത്തു. ഇതിൽ ആക്രമണ സ്വഭാവം ഇല്ലാത്ത കേസുകൾ പിൻവലിക്കാം എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല. 5 വർഷമായിട്ടും കേസുകൾ പിൻവലിക്കാത്ത ഈ സർക്കാർ ആർക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. എന്തുകൊണ്ടാണ് കേസുകൾ പിൻവലിക്കാത്തത് എന്ന ചോദ്യത്തിന് വ്യക്തമായിട്ടുള്ള മറുപടി പറയണം എന്നും വാർത്താസമ്മേളനത്തിൽ VD സതീശൻ ആവശ്യപ്പെട്ടു. ഇന്നലെ നടന്ന പ്രക്ഷോഭത്തിലും സംസ്ഥാനത്ത് പലയിടത്തും കേസുകൾ എടുത്തിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.